സൂര്യയിൽ മഹാസമ്മാനമാസം സെപ്റ്റംബർ 6 തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 തൊട്ട് 8:30 വരെയുള്ള സൂര്യ പരമ്പരകൾ കാണൂ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകൂ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ ഉത്തമ പ്രസരിപ്പോടെ സൂര്യ ടിവി അഞ്ചിനോട് ഇഞ്ചോട് ഇഞ്ച് ബൈജൂസ് പ്രസൻസ് അഞ്ചിനോട് ഇഞ്ചോട് ഇഞ്ച് കോ പ്രസന്റഡ് ബൈ എയർടെൽ തിങ്കൾ മുതൽ ബുധൻ വരെ രാത്രി 8:30 ന് രാംരാജ് മുണ്ട് അരം പ്ലസ് അരം കിണരം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രി 8:30 ന് പുത്തൻ പ്രസരിപ്പോടെ സൂര്യ ടിവി എന്റെ രഘു നിനക്ക് ആകെയുള്ള സ്വത്തല്ലേടാ നിന്റെ അമ്മയുടെ പേരിലുള്ള ഈ വീടും പൊരേടോ ഇതും കൂട പണയം വെച്ച് തുലക്കണോ എടാ ഒരു അത്യാവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാടാ സ്വത്തും വീടും ഒക്കെ എന്റെ കല്യാണം എനിക്ക് ലാവിഷായിട്ട് നടത്തണം അതിന് എന്റെ മുമ്പിൽ ഇതേ വഴിയുള്ളൂ പറയുന്ന കേട്ട ആനന്ദമാഷ് എല്ലാ ഉത്തരവാദിത്വവും നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് തോന്നുമല്ലോ അമ്മാവൻ ചെയ്യേണ്ടത് അമ്മാവൻ ചെയ്യും എന്റെ ഇഷ്ടത്തിന് എടുത്ത് ചെലവാക്കണമെങ്കിൽ എന്റെ കയ്യിൽ കാശ് തന്നെ വേണ്ടേ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെന്ന് തോന്നിയാ എവിടെയൊരു വില കാണില്ല മറ്റേ മരുമകനേക്കാൾ ഒട്ടും മോശമല്ല ഈ രഘുവരൻ എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം നീ ഇത് വെച്ചിട്ട് എനിക്ക് 5 ലക്ഷം രൂപ തന്നേ പറ്റൂ എടാ ഇതൊരു സ്വർണ്ണ പണയ സ്ഥാപനമാ അല്ലാതെ ബാങ്ക് ഒന്നും അല്ല അതൊക്കെ എനിക്ക് അറിയാന്നേ ബ്ലേഡ് കമ്പനിക്കാർ നിയമം നോക്കിയാണല്ലോ ഇവിടെ എല്ലാം ചെയ്യുന്നേ അത് പിന്നെ ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്ത് വാങ്ങി രഹസ്യമായി കാശ് കൊടുക്കുന്ന ഏർപ്പാടൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ മുതലാളി നേരിട്ട നീ ഇവിടുത്തെ മാനേജർ അല്ലേ ജയ ഞാൻ നിന്റെ ഫ്രണ്ടു നീ മുതലാളിയോടൊന്ന് പറഞ്ഞാ പോരെ അതല്ലടാ മുതലാളി ഒരു ട്രീറ്റ്മെന്റും പോയിരിക്കോ ഇനി കുറച്ചു ദിവസം കഴിഞ്ഞേ തിരിച്ചു വരും ഗോൾഡ് ആണെങ്കിൽ നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ എടുത്തുതരാം ഇതിനെനിക്ക് പെർമിഷൻ ഇല്ല അത് ഗോൾഡ് ഞാൻ കൊണ്ടുവരാം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അതുവരെ ഈ പ്രമാണം വെച്ചിട്ട് നിനക്കൊന്ന് റോൾ ചെയ്യാൻ പറ്റും അതിനു മുമ്പ് മുതലാളി തിരിച്ചു വരുവാണെങ്കിൽ പ്രമാണം നിന്റെ കയ്യിലുണ്ടല്ലോ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ സ്വർണം പണയം വെക്കാൻ നിനക്ക് പറ്റൂ രഘു ഉറപ്പായും പറ്റും ഞാനല്ലട പറയുന്നേ നിനക്കിതിന്റെ പേരിൽ ഒരു പോറൽ പോലും പറ്റില്ല അതുപോലെ അത് മതി ഇത് ഐശ്വര്യട്ട് സത്യന്റെ കൊടുക്ക സത്യ കാശ് കൊടുത്തിട്ട് ജോൺസൺ സാറിനെ കൊണ്ട് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്ത് വാങ്ങണം പിന്നെ ഞാൻ കുറച്ച് ബിസിയാണെന്ന് പറഞ്ഞാ മതി സൂക്ഷിച്ചു കൊണ്ടുപോകണം നിന്റെ ഏട്ടൻ ഉറുമ്പ് കൂട്ടിവെക്കും പോലെ ഉണ്ടാക്കിയ കാശാ ഇത് അതൊക്കെ എനിക്കറിയാമേ ഏട്ടാ സതീഷിന്റെ ബൈക്ക് എടുത്താ പോന്നെ പെട്രോൾ അടിക്കാൻ കുറച്ച് പൈസ ആരാന്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ 200 രൂപയോ എന്റെ പൊന്നമ്മേ അല്ലെങ്കിൽ തന്നെ എന്ത് ആവശ്യത്തിനും അവന്റെ ബൈക്കും കൊണ്ടാ പോകുന്നേ എന്നെങ്കിലും ഇച്ചിരി എണ്ണ അടിച്ചു കൊടുക്കണ്ടേ ബസ്സിൽ പോയാ ഇത്ര പൈസ പോലും വേണ്ടല്ലോ നീ നിന്റെ കാര്യം നോക്കിയേടാ ഏട്ടന്റെ അടുത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങാൻ പറഞ്ഞിരിക്കുമ്പോൾ അവൾ 20,000 ഫോണിൽ കയറി പിടിച്ചു ഡയലോഗ് അടിക്കില്ല എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു തരാനുള്ള പ്ലാനൊക്കെ എന്റെ മനസ്സിലുണ്ട് ഏട്ടാ എപ്പോഴാ നിനക്കിത് എന്തിന്റെ കേട ഇന്ദ്ര ആദ്യം ഇവനൊരു ജോലി സമ്പാദിക്കട്ടെ ഇത് ഒരു ജോലിയാ ഞാൻ പോണു ഡാ പോയിട്ട് വേഗം ഇങ്ങ് വന്നേക്കണം ആനന്ദമാഷിന്റെ വീട് കണ്ടുപിടിച്ച് അവിടെയും കൂടി ഒന്ന് കയറിക്കളയാന്ന് വിചാരിക്കരുത് കല്യാണം തീരുമാനിച്ചത് കൂടാതെ 3 പെൺകുട്ടികൾ വേറെ ഉണ്ട് അവിടെ എന്റെ അമ്മേ അമ്മയുടെ ഒരു കാര്യം നീ എന്തിനടിച്ചിരിക്കുന്നേ വേണ്ട ചിരിക്കണ്ട അവൻ പറയുന്നതിനൊക്കെ ഇങ്ങനെ ചിരിച്ചു കൊടുത്താലേ നിനക്കുള്ള വിലയും കൂടി പോവും ഈ കുടുംബം നോക്കുന്ന നീയാ ബാക്കിയുള്ളതിനെയൊക്കെ നിർത്തണ്ടടുത്ത് നിർത്തണം അത് അനിയനായാലും വരാൻ പോകുന്ന പെണ്ണായാലും മനസ്സിലായോ എന്നാ മാർക്കറ്റിലേക്ക് പോകാൻ നോക്ക് അവിടെ തിരക്കാണെന്നല്ലേ പറഞ്ഞത് Thank you.
നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിച്ചു തരാൻ എനിക്ക് ലോട്ടറി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഇത് കുറച്ച് ഓവറാ രഘു കേട്ടാ. ഇപ്പൊ എത്ര കാശായ കാണും? എത്ര കാശായാലും എന്താ, നിങ്ങൾക്ക് ഡ്രസ് ഇഷ്ടപ്പെട്ടോ നോക്ക്, എന്തെങ്കിലും മാറി എടുക്കാനുണ്ടെങ്കിൽ എടുക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് എല്ലാവരുടെ ഡ്രസ് ഇഷ്ടമായി. അതെ, രഘുവേട്ടന്റെ സെലക്ഷൻ സൂപ്പറാ. ഈ ചുരിദാർ എനിക്ക് ഷേപ്പ് ചെയ്യേണ്ടി വരും. അതിനെന്താ, തയ്യൽ അറിയുന്ന ഒരാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആ കളർ കൊള്ളാല്ലേ അനു. അനുവിന് ആ സാരി നന്നായി ചേരുമെന്ന് തോന്നിയോണ്ടാ ഞാൻ അതെടുത്ത്. പക്ഷേ എന്നെക്കാ നന്നായി ചേരുന്നതേ അമ്പിളി ചേച്ചിക്ക. കണ്ടില്ലേ, ഈ സാരി ചേച്ചി തന്നെ എടുത്തോ. എന്തായത്, നിങ്ങളിവിടെ തുണിക്കട വല്ലതും തുടങ്ങാൻ പോകണോ? ഇതൊക്കെ ഞങ്ങൾക്ക് രഘുവേട്ടൻ വാങ്ങിച്ചോണ്ട് വന്നതാ അച്ഛ. ഇനി കല്യാണത്തിന് വേറെ ഡ്രസ്സൊന്നും അച്ഛൻ വാങ്ങി തരണ്ട. കല്യാണത്തിന്റെ തലേദിവസം പിറ്റേന്നും മാത്രമല്ല സൽക്കാരത്തിനും പുതിയ ഡ്രസ്സ് ഇരട്ടെ അമ്മാവാ, അതുകൊണ്ടാ കുറച്ച് അധികം വാങ്ങിച്ചത്. കല്യാണത്തിന് വസ്ത്രം മാത്രം പോരെ രഘു. അതൊക്കെ എനിക്കറിയാം അമ്മാവാ, അമ്പിളിക്ക് കെട്ടാനുള്ള താലിയും പുടവയും ഇനി വാങ്ങണം. പിന്നെ എനിക്കുള്ള കല്യാണ ഡ്രസ്സും അത് കല്യാണത്തിന് രണ്ടു ദിവസം മുന്നേ വാങ്ങിക്കാന്ന് വെച്ചിട്ടാ. അമ്മാവന് ഞാനൊരു മുണ്ടും ഷർട്ടും വാങ്ങിച്ചിട്ടുണ്ട്, ഇതാ അമ്മാവ. വാങ്ങിക്കച്ച, രഘുവേട്ടൻ രഘുവേട്ടന്റെ കടമ ചെയ്യുന്നതല്ലേ. ആ പിന്നെ ചിലങ്ക ഇതുവരെ കണ്ടില്ലല്ലോ, അവളവിടെ പോയി. അതായത് ചിലങ്ക കൊള്ളതാ. ചിലങ്കയെ ഞാൻ ടൗണിൽ ഒരു സാധനം വാങ്ങിക്കാൻ വിട്ടേക്കുവാ, ഇപ്പൊ വരും. ആ ശരി, ഇത് അവള് വരുമ്പോ കൊടുത്തേക്ക്. ചേച്ചി ഇത് വാങ്ങിച്ചു വെച്ചേക്ക്. ചേട്ടാ, ചേട്ടാ ഈ വിവേകാനന്ദ നഗർ എവിടെയാ? ഈ റോഡ് നേരെ പോയിട്ടേ ഇടത്തോട്ട് തിരിഞ്ഞാ മതി. അവിടെ ആരെ കാണാനാ? അവിടെ ഒരു ജോൺസൺ എന്ന് പറയുന്ന ആളെ കാണാനാ. ജോൺസണോ? എനിക്കറിയില്ല അങ്ങനെ ഒരാളെ, എന്തായാലും അന്വേഷിച്ച് നോക്ക്. ശരി, ഞാൻ വിവേകാനന്ദ നഗറിൽ പോയി അന്വേഷിക്കാം. എക്സ്ക്യൂസ് മീ, ഈ വിവേകാനന്ദ നഗർ എവിടെയാ? വിവേകാനന്ദ നഗർ അല്ല, ഈ വിവേകാനന്ദ നഗറിൽ ജോൺസൺ സാർ ഇവിടെ. ഞാൻ ആദ്യമായിട്ടാ, അതാ ചോദിച്ചേ. അയാളോട് ചോദിച്ചപ്പോ പറഞ്ഞു തന്നില്ലേ വിവേകാനന്ദ നഗർ എവിടെയാന്ന്? ആ അത് പറഞ്ഞു, പക്ഷേ ജോൺസൺ സാറിനെ പുള്ളിക്ക് അറിയില്ല. അറിയണമെങ്കിലേ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരിക്കണം, ഒരു നമ്പറുമായിട്ട് ഇറങ്ങിക്കോളും. ഹലോ, ഒന്ന് തന്നെ ഇത് ഇല്ലാത്ത ഒരാളെ അന്വേഷിച്ചു വരാൻ എനിക്ക് വട്ടൊന്നും ഇല്ല. അല്ല, വായി നോക്കിയാളെ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ തോന്നുന്നു. അല്ല, ബൈക്കില് മാല പിടിച്ച് പറിക്കാൻ വരുന്നവരെ കണ്ടിട്ടുണ്ട്. അവന്മാരും ഇതുപോലെ ഇല്ലാത്ത അഡ്രസ്സാ ചോദിക്കാറ്. അയ്യോ, കൊട്ടി വെറുതെ മാന്യന്മാരെ അധിക്ഷേപിക്കരുത്, ഞാൻ ആ ടൈപ്പൊന്നും അല്ല. എന്നാലേ വേഗം വിട്ടോ, ഈ സ്ഥലം അത്ര ശരിയല്ല. ഓക്കേ ഓക്കേ.